Shri Mons Joseph. Yes. Sir, Kadithuruthi Vivida Sarkar Stavanangal Savikin Vendi, Kadithuruthi Grama Panjayat, Sarkar Sahayat, or a Velagur to Wangicha. Dr. M. Gamuni Humi. A Velagur to Wangicha Pumi. പരിവർത്തന പെടുത്തുന്നതിന് അനുവാദം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൃഷി വകുപ്പിന്റെ തലത്തിൽ റവന്യൂ വകുപ്പിന്റെ തലത്തിലും പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കുകയുണ്ടായി സർ ഇക്കാര്യത്തിൽ നമ്മുടെ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയപ്പോൾ ആ നിയമത്തിൽ ആ നിയമം പാസാക്കുന്നതിൽ ബില്ലിന്റെ എട്ടാം ഖണ്ഡിക പത്താം വകുപ്പിന് നൽകിയ ഭേദഗതി പ്രകാരം മൂന്നാം വകുപ്പിൽ പൊതു ആവശ്യത്തിന് അത്യന്താപേക്ഷിതമെങ്കിൽ പരിവർത്തനം നടത്താമെന്ന് ഇളവ് അനുവദിച്ചിട്ടുള്ള സാർ ഈ ഭൂമി വാങ്ങിച്ചത് തന്നെ കടുത്തുരുത്തിയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ 8 ഏക്കർ സ്ഥലത്ത് പോളിടെക്നിക്കിന് കെട്ടിടം പണിയുകയും ഇപ്പോൾ പോളിടെക്നിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് 20 വർഷം മുമ്പ് മേടിച്ചതാണ് 8 ഏക്കർ സ്ഥലം കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഉത്തരവിറക്കി വിട്ടുകൊടുത്തു ആ വിട്ടുകൊടുത്ത സ്ഥലത്ത് 30 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്രീയ വിദ്യാലയം പണിയാൻ വേണ്ടി നമുക്ക് അനുവാദം കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി 8 ഏക്കർ സ്ഥലം ഫയർ സ്റ്റേഷൻ അതുപോലെ തന്നെ പൊതു കളിസ്ഥലം അംഗൻവാടി ഇതെല്ലാം നിർമ്മിക്കാനുള്ളതാണ് ഇതിനെല്ലാം വേണ്ടിയാണ് കടുത്തുരുത്തി പഞ്ചായത്ത് മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ച് പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ചിട്ടുള്ളത് സാർ ഈ ഭൂമി ഇവിടെ രൂപാന്തരം പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തന്നെ 3 കോടി രൂപ 8 വർഷം മുമ്പ് അനുവദിച്ചതാണ് സാർ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല 6 വർഷമായി അനുവാദം കൊടുത്തു അവസാനം കൃഷി വകുപ്പിന്റെ സ്റ്റേറ്റ് ലെവൽ സമിതി പരിശോധിച്ചു സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി പുതിയ 2013 പുതിയ നിയമം അനുസരിച്ച് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞു ആ സ്റ്റഡി നടത്തുന്നതിൻ്റെ ഒരാവശ്യവും സത്യത്തിലില്ലായിരുന്നു ശ്രീ കെ പി മോഹനൻ നേരത്തെ കൃഷിമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിനുശേഷം ഗവൺമെന്റിന്റെ വിവിധ മന്ത്രിമാർ ഒക്കെ ഇതിന് ഇളവ് അനുവദിക്കുന്ന നിയമത്തിൽ നിന്നുകൊണ്ട് ഇളവ് അനുവദിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത് ഈ സ്ഥലത്ത് നമുക്കിനി നെൽകൃഷി ചെയ്യാനോ കൃഷി ഇറക്കാനോ പറ്റത്തില്ല ഇത് ഗവൺമെന്റിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച സ്ഥലത്ത് കേരളത്തിൽ എവിടെയായാലും സർക്കാർ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് രൂപാന്തരീകരണത്തിന് അനുവാദം നമ്മുടെ നിയമത്തിൽ തന്നെ പാസാക്കിയതിൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇളവ് അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട് സാർ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഗതികേട് കേന്ദ്രം അനുവദിച്ച് 30 കോടി രൂപ നഷ്ടപ്പെടും കേരളത്തിൽ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് 5 വർഷം മുമ്പ് അനുവദിച്ചത് അതിപ്പോൾ നഷ്ടപ്പെടും 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നടത്താൻ പോലും അവരിപ്പോൾ സമ്മതിക്കുന്നില്ല നമുക്ക് നിസ്സാരമായി ഈ വിഷയങ്ങളെ നമ്മൾ കാണുകയാണ് ഞാൻ 6 വർഷമായി ഈ വിഷയത്തിന് വേണ്ടി കൃഷി വകുപ്പിന്റെ മുൻപിൽ അപേക്ഷയുമായി കടുത്തുരുത്തിയിലെ പ്രാദേശിക ജനപ്രതികൾ ഞങ്ങൾ എല്ലാവരും നിൽക്കുകയാണ് സാർ ഇത് എന്റെ മാത്രം വിഷയമല്ല ഇത് കേരളം ഒട്ടാകെ ഈ പ്രശ്നം നിലനിൽക്കുകയാണ് സാർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പൊതു ആവശ്യത്തിനുള്ള ഈ കൃഷിയിടത്തിന്റെ ഇളവ് അനുവദിച്ചുകൊണ്ട് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ പറയുന്നത് പോലെ സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമിയാണെങ്കിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് രൂപാന്തരീകരണം നടത്താൻ അനുവാദം കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യത്തിൽ തീരുമാനമെടുത്ത് തരണം ഈ പ്രശ്നം പരിഹരിച്ചു തരണം നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടമാകാത്ത വിധത്തിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീയ വിദ്യാലയം നഷ്ടപ്പെടാത്ത വിധത്തിലും കടുത്തുരുത്തിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലും അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ വിളിച്ചു ചേർക്കുന്നതിന് കൃഷി വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ച് തീർപ്പുണ്ടാക്കി തരണമെന്നും അഭ്യർത്ഥിക്കുക ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സാർ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രകാരം സംസ്ഥാനത്തെ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സംസ്ഥാനത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും പ്രത്യേകതകളും പരിഗണിച്ചാൽ നെൽവയലുകൾക്കും തണ്ണീർത്തടങ്ങൾക്കും ആവാസ വ്യവസ്ഥയിൽ അതീവ പ്രാധാന്യമുള്ളതിനാൽ നിയമത്തിലെ വ്യവസ്ഥകൾ ലക്ഷ്യമിടും പ്രകാരം ആയത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് വ്യക്തമായ വ്യവസ്ഥകൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായി നെൽവയലുകൾ പൊതു ആവശ്യത്തിനും 2008 മേപ്പടി നെൽവയലിൻ്റെ ഉടമസ്ഥാവകാശമുള്ളവർക്കും വീട് നിർമ്മിക്കുന്നതിനും പരിമിതാർത്ഥത്തിൽ പരിവർത്തനപ്പെടുത്തുന്നതിന് വ്യവസ്ഥകൾ നിലവിലുണ്ട് കേരളത്തിലെ സവിശേഷമായ ഭൂപ്രകൃതിയിൽ പാടശേഖരങ്ങൾക്ക് സ്വാഭാവിക നീരൊഴുക്ക് നിലനിർത്തുന്നതിനും ഭൂഗർഭ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിനും വളരെ പ്രധാനമായ പങ്കാണുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പേരിൽ പാടശേഖരങ്ങൾ നികത്തി സ്വാഭാവിക ഭൂപ്രകൃതി നശിപ്പിക്കുന്ന പ്രവർത്തികളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് അഭികാമ്യമല്ല റവന്യൂ വകുപ്പ് മറ്റ് വകുപ്പുകൾക്ക് സർക്കാർ ഏജൻസികൾക്ക് ഭൂമി കൈമാറുമ്പോൾ ഭൂമിയുടെ തരം 2008 നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമിയാണെങ്കിൽ നിയമപ്രകാരമുള്ള അനുമതി ലഭ്യമാകുന്ന പക്ഷം മാത്രമേ ഭൂമിയുടെ സ്വഭാവം മാറ്റം വരുത്തുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ നടപടി സ്വീകരിക്കാവൂ
2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 10(2) പ്രകാരം വകുപ്പ് 10(2) പ്രകാരം പരിവർത്തനപ്പെടുത്തുന്നതിനോ രൂപാന്തരപ്പെടുത്തുന്നതിനോ പ്രാദേശിക തല സമിതി ശുപാർശ ചെയ്യുകയും സംസ്ഥാനതല സമിതി നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പകരം മറ്റൊരു സ്ഥലം ലഭ്യമല്ലെന്നും അപ്രകാരമുള്ള പരിവർത്തനപ്പെടുത്തലോ രൂപാന്തരപ്പെടുത്തലോ ചേർന്ന് കിടക്കുന്ന നെൽവയലിലെ നെൽകൃഷിയെയോ ആ പ്രദേശത്തെ പരിസ്ഥിതി വ്യവസ്ഥയെയോ ദോഷകരമായി ബാധിക്കുകയില്ല എന്നും സർക്കാരിന് ബോധ്യപ്പെടുകയും ചെയ്താലല്ലാതെ നിയമത്തിലെ 10(1) ഉപവകുപ്പ് പ്രകാരമുള്ള യാതൊരു ഒഴിവാക്കലും സർക്കാർ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുമ്പോൾ ആ പ്രദേശത്തെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കില്ല എന്നുള്ള ഉറപ്പുള്ള പക്ഷം മാത്രമേ സർക്കാരിന് പരിവർത്തന അനുമതി നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയുള്ളൂ. കടുത്തുരുത്തി വില്ലേജിൽ ആപ്പാഞ്ചിറ പാടശേഖരത്തിൽ ഉൾപ്പെട്ട ഭൂമിയിൽ കേന്ദ്രീയ വിദ്യാലയം നിർമ്മിക്കുന്നതിന് പാട്ടത്ത് നൽകിയിട്ടുള്ള 8 ഏക്കർ ഭൂമി 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 2(12) പ്രകാരം നെൽവയൽ എന്ന നിർവചനത്തിൽ ഉൾപ്പെട്ട ഭൂപ്രദേശമാണ്. പ്രസ്തുത പാടത്തിന് നടുവിലായി 1.2 ഏക്കർ സ്ഥലം ചിറയായി കാണപ്പെടുന്നതും റവന്യൂ രേഖകളിൽ സർവേ നമ്പർ 32/3B ഉൾപ്പെട്ട 0.0243 ഹെക്ടർ ഒഴികെ ബാക്കിയെല്ലാം നിലവുമാണ്. ആയതിനാൽ പ്രസ്തുത സ്ഥലം 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഭൂമിയാണ്. പൊതു ആവശ്യം എന്ന നിലയിൽ പരിവർത്തനപ്പെടുത്തുന്നതിന് 13/4/2018 കൂടിയ പ്രാദേശികതല നിരീക്ഷണ സമിതി കൺവീനർ സംസ്ഥാനതല സമിതിക്ക് സമർപ്പിച്ച അപേക്ഷ 2/4/2019 സർക്കാരിന് ലഭിക്കുകയും സംസ്ഥാനതല സമിതി വിശദമായി ഇക്കാര്യം പരിശോധിക്കുകയും സമിതി അംഗം നേരിട്ട് സ്ഥലപരിശോധന നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെയും ഫോട്ടോഗ്രാഫിൻ്റെയും അടിസ്ഥാനത്തിൽ കേന്ദ്രീയ വിദ്യാലയത്തിനായി നിലം പരിവർത്തനപ്പെടുത്തിയാൽ പാരിസ്ഥിതിക വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് നിരീക്ഷിക്കുകയും ആയതിനാൽ അപേക്ഷയിലെ ആവശ്യം പരിഗണിക്കേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്യുകയുമുണ്ടായി. സംസ്ഥാനതല സമിതി സമർപ്പിച്ച റിപ്പോർട്ട് 2008 നിയമത്തിലെ വകുപ്പ് 10 പ്രകാരം സർക്കാർ പരിശോധിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിനായി ഏറ്റെടുത്തിട്ടുള്ള നിലമായ വസ്തുവിൽ ഉൾക്കൊള്ളുന്ന ജലം ഒഴുക്കിക്കളയുന്നതിനായി നിലവിൽ ആപ്പാഞ്ചിറത്തോട് മാത്രമാണുള്ളതെന്നും 2018 പ്രളയത്തിന് ശേഷം ലാൻഡ് യൂസ് പാറ്റേണിൽ മാറ്റം വന്നിട്ടുള്ളതായും വെള്ളക്കെട്ടിൻ്റെ സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രസ്തുത പാടം നികത്തുന്നത് നെൽകൃഷിയെയും പരിസ്ഥിതിയെയും ബാധിക്കുമെന്നും നിലം നികത്തിയാൽ മൂവാറ്റുപുഴ ആറിൽ നിന്ന് എഴുമാങ്കായൽ വഴി വേമ്പനാട് കായലിലേക്കുള്ള നീരൊഴുക്കിൻ്റെ ഗതി തടസ്സപ്പെടുമെന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. ആപ്പാഞ്ചിറ പാടശേഖരത്തിൻ്റെ കിഴക്കേ അതിരായുള്ള ആപ്പാഞ്ചിറ തോടിനോട് ചേർന്നാണ് 148 ഏക്കർ വിസ്തൃതിയുള്ള വെള്ളാശ്ശേരി പാടശേഖരം. കേന്ദ്രീയ വിദ്യാലയത്തിനായുള്ള ഭൂമി പരിവർത്തനപ്പെടുത്തിയാൽ തെക്കു ഭാഗത്ത് 203 ഏക്കർ വരുന്ന മാന്നാർ തെക്കുപുറം പാടശേഖരം, 145 ഏക്കർ വരുന്ന മാന്നാർ മിച്ചഭൂമി പാടശേഖരം, 55 ഏക്കർ വരുന്ന മാന്നാർ പുത്തൻകരി, 55 ഏക്കർ വരുന്ന മാന്നാർ കുറിച്ചിക്കരി എന്നിവിടങ്ങളിലെ നെൽകൃഷിയെ സാരമായി ബാധിക്കും. തോടിന് കിഴക്കുവശത്താണ് നിലവിൽ കൃഷി ചെയ്യുന്ന 148 ഏക്കർ വിസ്തൃതിയുള്ള വെള്ളാശ്ശേരി പാടശേഖരം. പാടശേഖരം നികത്തിയാൽ ആപ്പാഞ്ചിറത്തോട് വഴിയുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തുള്ള 606 ഏക്കറിലെ നെൽകൃഷിയെയും 400 വരുന്ന കർഷകരെയും കർഷക തൊഴിലാളികളുടെ ഉപജീവനത്തെയും ബാധിക്കുകയും മേപ്പടി പാടശേഖരത്തോടനുബന്ധിച്ച് താമസിക്കുന്ന കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യും. മേപ്പടി നിലം വകകൾ അപ്പർ കുട്ടനാട് മേഖലയിൽപ്പെട്ടതും സ്ഥിരമായി നെൽകൃഷിക്ക് അനുയോജ്യമായതും ജൈവവൈവിധ്യം സംരക്ഷിക്കപ്പെടുന്നൊരു പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയുമാണ്. മേപ്പടി പാടശേഖരത്തിൻ്റെ പരിവർത്തനം ഈ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. മേപ്പടി നിയമം സെക്ഷൻ 2(12) പ്രകാരം നിർവചിക്കപ്പെടുന്ന നെൽവയൽ വിഭാഗത്തിൽപ്പെട്ട ഈ ഭൂമി നെൽവയലായി തന്നെ നിലനിർത്തണമെന്ന് 27/7/2021 കൂടിയ പ്രാദേശിക നിരീക്ഷണ സമിതി തീരുമാനം പരിഗണിച്ചും കേന്ദ്രീയ വിദ്യാലയത്തിനായി നികത്തപ്പെടേണ്ട 8 ഏക്കർ സ്ഥലം പരിവർത്തനപ്പെടുത്തിയാൽ പാരിസ്ഥിതിക വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന വസ്തുത പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് പ്രസ്തുത ആവശ്യത്തിലേക്ക് ഈ 8 ഏക്കർ നിലം നികത്തിനുള്ള അനുമതി നിരസിച്ചത്. ആയതിനാൽ കേന്ദ്രീയ വിദ്യാലയ നിർമ്മാണത്തിന് മറ്റ് അനുയോജ്യമായ സ്ഥലങ്ങൾ പുരയിടമായി ലഭ്യമാണെങ്കിൽ ആയതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാൽ നിയുക്ത കേന്ദ്രീയ വിദ്യാലയം നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കാവുന്നതാണ്.